സ്വാഗതം. ഞാൻ ഇന്നിവിടെ വയ്ക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. അത് സാമ്പാറിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ. അത് വെച്ചിട്ട് ഒരു സാമ്പാർ ഇന്ന് നമുക്ക് തയ്യാറാക്കാം. മാങ്ങ ഒരു ചെറിയ ഒരു പീസ് ഇത് ഫുള്ളും മാങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, ചേന, കുമ്പളങ്ങ, ഞാൻ ഉള്ളി, ഇത് പിന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി. ഇതിൽ കാണുന്ന ഈ ഉള്ള കഷ്ണം വെച്ചിട്ടുള്ള സാമ്പാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കിയിട്ട് വരട്ടെ. സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇത് സാമ്പാർ പൊടിയാണ്. സാമ്പാറിന് ആവശ്യമായ നമ്മൾ പരിപ്പൊക്കെ അടിച്ച് കഷ്ണം വെച്ചിട്ടില്ല, കഷ്ണവും കൂടി ഇടണം ഇനി. ഇത് സാമ്പാറിന് ആവശ്യമായ സാമ്പാർ പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് കായപ്പൊടി, ഉലുവപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, കുഞ്ഞുള്ളി, ഇത്ര സാധനമാണ്. ഇത് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഈ കഷ്ണം ഇതിലോട്ട് ഇടാം. തക്കാളി ഇട്ടേ, ഇനി മറ്റുള്ള കഷ്ണങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. ഇതിൽ ഇത്ര ഉപ്പിട്ട്, ഉപ്പ് കാണിച്ച് ഇത്ര ഉപ്പിട്ടിട്ടുണ്ട്. ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലൊന്ന് തീ കത്തിക്കട്ടെ. ഒന്ന് ചൂടാക്കുന്നുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കത്തിക്കിട്ടിട്ട് ഒന്ന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നമ്മളിതിലേക്ക് എൻ്റെ രണ്ട് കരിയാപ്പിലി ഇടുന്നുണ്ട്. നമ്മൾ വാടി കരിയേപ്പിലാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കരിയേപ്പില. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എൻ്റെ സാമ്പാർ ഇങ്ങനെയാണ് കേട്ടോ. കുറവായതുകൊണ്ടാണ് ഒരു തക്കാളി എൻ്റെ ഉള്ളു, ആ പുളി കുറവായതുകൊണ്ട് ഞാൻ ശകല പുളി വെള്ളത്തിട്ടു. സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. ഒന്ന് ചൂടാകട്ടെ. ഇവിടെ സാമ്പാർ ഇതാ തിളയ്ക്കുന്നു ഉണ്ടോ. സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുകിടാം. കടുകിട്ടിട്ടുണ്ട്.
ഒക്കെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്പൂൺ ടീസ്പൂൺ മുളക് പൊടിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പിന്നെ ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂണ് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. രണ്ട് സ്പൂണേ ഉള്ളൂ കേട്ടോ, രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കടു വറുക്കുമ്പോൾ അതിലേക്ക് ഇടാനാണ്. കട്ടിട്ട് പൊട്ടണം ടക്ക ടക്ക. ഇനി നമുക്ക് കുഞ്ഞുള്ളി ഇടുന്നു കൂടെ. കുഞ്ഞുള്ളി നോക്കട്ടെ, ഫ്രഷായിട്ട് കുഞ്ഞുള്ളി ഇടാം. നമുക്ക് വെളുത്തുള്ളി ഇടാം. നമ്മൾ നോക്കണം, നോക്കുമ്പോൾ നമുക്ക് പൊടികളെല്ലാം കൂടി ഇങ്ങോട്ട് ഇടാം. നമുക്ക് ഈ കറിവേപ്പില ഇടാം, കറിവേപ്പില ഇടാം. നമുക്ക് തീ ഓഫാക്കാം, ഓഫ് ചെയ്തേ. നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇടാം. നമ്മളിപ്പോൾ ഇട്ട മഞ്ഞളാണ്, കായ പിന്നെ ഉലുവാപ്പൊടിയാണ്, ഇനി കായപ്പൊടി, ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും, രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി, രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി എണ്ണയിലിങ്ങനെ ഒന്ന് മൂക്കണം. ഈ എണ്ണയിൽ മൂത്ത് മൂത്തിട്ട് ഇതിൽ പൊരി വയ്ക്കാം. നമുക്ക് സാമ്പാറിലേക്ക് പൊരി വെച്ചു സാമ്പാർ തിളയ്ക്കുന്നു. ഇട്ടുവേണേ സാമ്പാറിലേക്ക് നമുക്ക് രണ്ട് കരിവേപ്പിലും കൂടി ഇടാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം.
സാമ്പാറായിട്ടുണ്ട്, നല്ല സൂപ്പർ സാമ്പാർ. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മറക്കരുത്, ഓർമ്മയിൽ വെക്കണം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒരു കറിയുമായി നാളെ കാണാം.